ആലുവയിൽ പാലത്തിൽ നിന്നും പിതാവ് മകളുമായി പുഴയിലേക്ക് ചാടി. ചെങ്ങമനാട് സ്വദേശി ലൈജു, മകൾ ആര്യനന്ദ എന്നിവരാണ് മാർത്താണ്ഡവർമ്മ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയത്. ഫയർഫോഴ്സും പോലീസും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകും. അതിനു മുൻപ് അവിടെ നിന്നുള്ള ഒരു പ്രതികരണത്തിലേക്ക്. ആലുവയിലിപ്പോ എനിക്ക് അവിടെ വാർഡ് മെമ്പർ വിളിച്ച ഏടാ, നിന്റെ അമ്മാവന്റെ മകൻ കൊച്ചിനെ കൊണ്ട് ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. ആ മെസ്സേജ് ഇട്ടതിന് ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാനിവിടെ ഒരു ഫയർഫോഴ്സിന്റെ വണ്ടി പുഴയിലേക്ക് പോകണമുണ്ട്. അപ്പോൾ അതേ ഞാൻ മണപ്പുറത്ത് ഓടി പോയി നോക്കി. അത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഫയർഫോഴ്സിന്റെ പുഷ്പയിലാഞ്ചി ഇങ്ങോട്ട് പോകും. തിരിച്ച് ഞാൻ ഇവിടെ ഇപ്പോൾ ആൾക്കാർ കൂടിയപ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് ഒരു കൊച്ചും ചെറുക്കടുത്ത് ചാടി എന്ന് പറഞ്ഞു. വണ്ടി ഇപ്പോൾ ആൾക്കാർ കാണിച്ചപ്പോൾ വണ്ടി അമ്മാവിൻ്റെ മകൻ്റെ വണ്ടിയാണ്, വണ്ടി എനിക്ക് അറിയാം. ലാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ലാൽ, ഇത് എപ്പോഴാണ് ഇവർ പുഴയിലേക്ക് ചാടിയത്? ഈ തിരച്ചിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? എന്താണ് ഇങ്ങനെ ഇവർ ഈ കുട്ടിയുമായി വെള്ളത്തിലേക്ക് ചാടാനുള്ള കാരണമായി പറയുന്നത്? 11 മണിയോട് കൂടിയാണ് സംഭവം. ഈ മകളും അച്ഛനും കൂടെ കൂടി, ചെങ്ങമനാട് സ്വദേശിയായിട്ടുള്ള ഈ ലൈജുവും മകളും കൂടെ കൂടി സ്കൂട്ടറിലാണ് ആലുവയിലേക്ക് വന്നത്. ആലുവ പാലത്തിന് സമീപത്ത് തന്നെ വാഹനം നിർത്തിയതിനു ശേഷം അവർ പാലത്തിന് മുകളിലൂടെ നടന്ന് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞ ശേഷം ലൈജു ചാടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് ആ പാലത്തിലൂടെ പോകുന്ന ആളുകളാണ് ആദ്യം കണ്ടത്. അവർ പാലത്തിന് സമീപത്ത് കച്ചവടം നടത്തുന്ന ആളുകളോട് ഈ വിഷയം പറയുകയും അവർ പോലീസിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയും തിരച്ചിലും നടത്തിയത്. ലൈജു വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്, പുഴയിൽ ചാടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വാർഡ് മെമ്പർ ഉടനെ തന്നെ ലൈജുവിന്റെ ബന്ധുക്കളെയും മറ്റുള്ളവരെയും വിവരം അറിയിച്ചെങ്കിലും ലൈജുവിനെയോ കുട്ടിയെയോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കുടുംബപരമായ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഇതിനെ കുറിച്ചൊരു വ്യക്തത പോലീസിന് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. സ്കൂബ ടീമിനെ അടക്കം എത്തിച്ചുകൊണ്ട് പുഴയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പുഴയുടെ സമീപ പ്രദേശങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഇവർ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ വലിയൊരു ഒഴുക്ക് പുഴയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒഴുകി ദൂരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നില്ല. പക്ഷേ തിരച്ചിൽ ഇത്രയും നേരം, ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറോളം ആയെങ്കിൽ പോലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരാരെയും കണ്ടെത്തിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്ന കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം സ്കൂബ ടീമിന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിലും ആലുവ പുഴയിൽ നടക്കുന്നുണ്ട്. 11 മണിക്കാണ് ഇവർ പുഴയിലേക്ക് ചാടിയത്. ഇത്രയും സമയം പിന്നിടുകയാണ്. തിരച്ചിൽ നടക്കുന്നുണ്ട്, പക്ഷേ കാര്യമായ പുരോഗതി ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ലാൽ നൽകുന്ന വിവരം.